ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9-ാം ക്ലാസ്സിലെ ഫിസിക്സ് തുടങ്ങുകയാണ്. ഫിസിക്സ് ക്ലാസ്സാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ജോഗ്രഫി, ഹിസ്റ്ററി, അതേപോലെ തന്നെ ബയോളജി ക്ലാസ്സുകൾ തീർത്തിട്ടുണ്ട് 9-ാം ക്ലാസ്സിൻ്റെ. ഇനി നമ്മൾ 9-ലെ ഫിസിക്സും അതേപോലെ തന്നെ 6-ാം ക്ലാസ്സിലെ എസ് എസും ആയിരിക്കും ഇനി മുതൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. 10-ാം ക്ലാസ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നില്ല. എൽ ഡി സിക്കാർക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് 10-ാം ക്ലാസ് ആണെങ്കിൽ പോലും എൽ ജി എസിൻ്റെ എക്സാം അടുത്തുകൊണ്ട് തന്നെ നമ്മൾ 6-ാം ക്ലാസ്സും അതേപോലെ തന്നെ 5-ാം ക്ലാസ്സിലെയും എസ് എസ് നമ്മളൊന്ന് നോക്കി പോകുന്നുണ്ട്. അത് എൽ ഡി സിക്കാർക്കും ആവശ്യമുണ്ട്, അത് ലാസ്റ്റ് വെക്കുന്നുള്ളൂ എന്ന കരുതി. കാരണം ചെറിയ ചെറിയ ടോപ്പിക്കും നമുക്ക് അറിയാവുന്നതുമായ കൂടുതൽ ടോപ്പിക്കുകളാണ് അതിലുള്ളത്. എന്നിരുന്നാൽ പോലും ചിലപ്പോൾ എക്സാമിന് നമുക്കറിയാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, അതുകൊണ്ടാണ് നമ്മൾ അത് മുമ്പോട്ട് വെച്ചത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. ദ്രവബലങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് ചിത്രമാണ്. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതേ കാരണം കൊണ്ടായിരിക്കുമോ ബ്ലേഡ് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? എല്ലാ വസ്തുക്കളെയും ഇതുപോലെ ജലോപരിതലത്തിൽ നിർത്താൻ സാധിക്കുന്നില്ലല്ലോ, ഇതൊരു സംശയമായിട്ടാണ് നമുക്ക് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് നമുക്ക് അടിയിൽ തന്നിട്ടുണ്ട് ഒരു ദ്രാവകം, അതായത് എഴുതി വെക്കണേ, ഒരു ദ്രാവകം അതിൽ വെച്ചിരിക്കുന്ന വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതായത് ഏതൊരു വസ്തുവായാലും അതിൻ്റെ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. ഈ ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിനെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഒരു വസ്തുവിനെ ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവാണ് ആ വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലം. അപ്പോൾ പ്ലവക്ഷമ ബലം എന്താണെന്ന് സിമ്പിളായിട്ട് എഴുതി വയ്ക്കാം. ഇത് എഴുതി വയ്ക്കണമെന്നില്ല, ഞാൻ പറയുന്നത് കൃത്യമായിട്ട് എഴുതി വയ്ക്കാം. ഒരു വസ്തുവിന് ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവാണ് ആ വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലം. അതായത് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഈ ചിത്രത്തിൽ ഈ കുട്ടി കല്ല് വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഇനി ദ്രാവകങ്ങൾ മാത്രമല്ല വാതകങ്ങളും ഈ ബലം പ്രയോഗിക്കുന്നുണ്ട്. വാതകങ്ങളെയും ദ്രാവകങ്ങളെയും നാം പൊതുവെ ദ്രവങ്ങൾ എന്നാണ് വിളിക്കാറ്. അപ്പോൾ എന്താണ് വാതകങ്ങളെയും ദ്രാവങ്ങൾ എഴുതി വയ്ക്കണേ, പോയിൻ്റായിട്ട് എഴുതി വയ്ക്കാം. അതിന് പ്ലവക്ഷമ ബലം എഴുതിയില്ലേ, രണ്ടാമത്തെ പോയിൻ്റായിട്ട് എഴുതി വയ്ക്കാം. വാതകങ്ങളെയും ദ്രാവകങ്ങളെയും നാം പൊതുവെ ദ്രവങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ദ്രവ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന്മേൽ അനുഭവപ്പെടുന്ന രണ്ട് ബലങ്ങളാണ് ഒന്ന് താഴേക്കും ഒന്ന് മുകളിലേക്കും. ഏതൊരു വസ്തുവിനായാലും താഴേക്കും മുകളിലേക്കും ഭാരമുണ്ടായിരിക്കും. അപ്പോൾ എഴുതി വയ്ക്കുക, ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൻ്റെ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ എന്തായിരുന്നു, ഒരു വസ്തുവിന് ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവാണ് ആ വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലം. അത് തന്നെയാണ് ഇതും ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായ, അതായത് ഭാഗികമായിട്ട് പകുതിയായിട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ടോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിന് മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. അതായത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലത്തെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോയിന്റ് എഴുതി വെച്ചാൽ മതി, ഇത് എഴുതി വയ്ക്കാമെന്നില്ലേ. നിത്യജീവിതത്തിൽ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ പട്ടികയാക്കൂ എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പൊങ്ങുന്നത് അല്ലെങ്കിൽ ഉയർന്നു പറക്കുന്നത്. അപ്പോൾ എന്താണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പൊങ്ങുന്നത്? നമ്മളെ പ്ലവക്ഷമ ബലത്തിന് ഒരു ഉദാഹരണമാണ്. ഇനി അതുപോലെ തന്നെ കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എങ്ങനെയാണ്, കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണമായത്, അതായത് നമ്മൾ വസ്തുത പറഞ്ഞല്ലോ ഈ കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലമാണ്. അതുപോലെ തന്നെ കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണവും നമ്മളുടെ പ്ലവക്ഷമ ബലമാണ്. അപ്പോൾ എന്തൊക്കെയാണ് മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾ, അല്ല മൂന്നെണ്ണം ഇതിന് ഉദാഹരണമായിട്ട് എഴുതിയിരിക്കുക. ഒന്ന് നമ്മൾ ഹൈഡ്രജൻ ബലൂണിൻ്റെ കാര്യം പറഞ്ഞു, രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ എന്താണ് കപ്പൽ ജലത്തിൽ മുങ്ങി പൊങ്ങിക്കിടക്കുന്നതിനുള്ള കാരണം, അതേപോലെ തന്നെ കല്ലിന് ജലത്തിൽ ഭാരക്കുറവ് അനുഭവപ്പെടാനുള്ള കാരണമൊക്കെ പ്ലവക്ഷമ ബലമാണ്. ഇനി ഈ പ്ലവക്ഷമ ബലം അളക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉദാഹരണങ്ങളാണ് തന്നിട്ടുള്ളത്, അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ പ്രധാനമായിട്ട് എഴുതി വയ്ക്കുക ദ്രാവകവും അതിൻ്റെ സാന്ദ്രതയും, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അതായത് അത് എങ്ങനെ ചോദിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ചിലപ്പോൾ ഇക്വേഷൻസ് തന്നിട്ടായിരിക്കും ചോദിക്കുക. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ദ്രാവകങ്ങൾ അതിൻ്റെ സാന്ദ്രതയും. ജലമാണെങ്കിൽ 1000, എത്രയാണ് ജലത്തിന് 1000 ആണ്. മണ്ണെണ്ണയ്ക്ക് സാന്ദ്രത കുറവാണ്, 810 ആണ്. എത്രയാണ്, 810 ആണ്. ഉപ്പുവെള്ളത്തിന് 1025 ആണ്, ഏകദേശ കണക്കാണ് 1025. ഇതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ജലവും അതുപോലെ തന്നെ മണ്ണെണ്ണയും. സാധാരണയായിട്ട്
പി എസ് സി ചോദിക്കുന്ന രണ്ടെണ്ണമാണ് ജലവും മണ്ണെണ്ണയും എന്നുള്ളത് ഓർത്ത് വെക്കുക. അത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ആർക്കിമിഡീസ് തത്വമാണ്. അപ്പോൾ എന്താണ് ആർക്കിമിഡീസ് തത്വം എന്ന് നമുക്കിവിടെ വ്യക്തമായി തന്നിട്ടുണ്ട്. ആർക്കിമിഡീസ് തത്വം എന്ന് വെച്ചാൽ ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ഫലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. അതായത് ഒരു വസ്തു പൂർണ്ണ ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. അതേപോലെ ഇദ്ദേഹമായിരുന്നു, അതായത് ആർക്കിമിഡീസ് ആണ് നമ്മളുടെ യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് നഗ്നനായിട്ട് തെരുവിലൂടെ ഓടിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഇവിടെ കൊടുത്തിട്ട്, കഥയല്ല ഒരു ഭാഗം തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ആർക്കിമിഡീസ്. തെക്കൻ ഇറ്റലിയിലെ തുറമുഖ നഗരമായ സിറാക്യൂസിൽ 287 BCയിലാണ് ആർക്കിമിഡീസ് ജനിച്ചത്. ഹെറോ രണ്ടാമൻ എന്ന രാജാവിൻ്റെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹെറോ ആ യുറേക്കൻ്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. ഹെറോ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സ്വർണ്ണപ്പണിക്കാരൻ ഒരു കിരീടം നിർമ്മിച്ച് നൽകി. ആ സ്വർണ്ണ കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ രാജാവ് ആർക്കിമിഡീസിനോട് കൽപ്പിച്ചു. ഈ പ്രശ്നം ആർക്കിമിഡീസിനെ വല്ലാതെ കുഴക്കി. ശുദ്ധമായ സ്വർണത്തിൻ്റെ സാന്ദ്രത കണ്ടെത്താൻ സ്വർണ്ണക്കട്ടിയുടെ മാസിനെ അതിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് അദ്ദേഹത്തിനറിയാം. എന്നാൽ കിരീടത്തിന് യാതൊരു കുഴപ്പവും പറ്റാതെ അതിൻ്റെ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കും എന്നതായിരുന്നു അദ്ദേഹത്തെ കുഴക്കിയ പ്രശ്നം. ഒരു ദിവസം കുളിക്കാനായി നിറയെ ജലം നിറച്ച തൊട്ടിയിൽ കയറിക്കിടന്നപ്പോൾ ജലം കവിഞ്ഞൊഴുകുന്നതായി അദ്ദേഹത്തിന് മനസ്സിലാക്കി. ഇതിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ വ്യാപ്തം കണക്കാക്കാൻ ആ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ വ്യാപ്തം കണ്ടാൽ മതി എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി. അങ്ങനെ കിരീടത്തിൻ്റെ വ്യാപ്തവും സാന്ദ്രതയും കണ്ടെത്തി കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് ആർക്കിമിഡീസ് ഉറപ്പിച്ചു. 212 BCയിൽ രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ ഒരു റോമൻ പട്ടാളക്കാരൻ്റെ വാള് അദ്ദേഹം വധിക്കപ്പെട്ടു. വൃത്തങ്ങളെക്കുറിച്ചുള്ള സങ്കീർണമായ ഗണിത ക്രിയകൾ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ആർക്കിമിഡീസിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇത് കിട്ടിയപ്പോഴായിരുന്നു അദ്ദേഹം യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞിട്ട് നഗ്നനായിട്ട് ഓടി നടന്നത്. അപ്പോൾ അതാണ് ആ ഒരു ഭാഗത്ത് നോക്കാനുള്ളത്. അടുത്തതാണ് പ്ലവന തത്വം. എന്താണ് ഒരു പ്ലവന തത്വം എന്ന് വെച്ചാൽ ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ, എഴുതി വയ്ക്കുക, ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. എങ്ങനെയാണ്? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് പ്ലവന തത്വം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ പ്ലവന തത്വം അടിസ്ഥാനമാക്കി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലാക്ടോമീറ്റർ, ഒന്നാമത്തെ നമ്മളെ പാലിൻ്റെ ശുദ്ധതകളൊക്കെ നോക്കുന്ന ലാക്ടോമീറ്റർ. അടുത്തത് എന്ന് പറയുന്നത് ഹൈഡ്രോമീറ്റർ. ഏതാണ്? ഹൈഡ്രോമീറ്ററാണ് അടുത്തത് പറയുന്നത്. എന്നിവയൊക്കെയാണ് പ്ലവന തത്വങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഏതൊക്കെയാണ്? ലാക്ടോമീറ്ററും ഹൈഡ്രോമീറ്ററും. ഇനി ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ജലത്തിൻ്റെ സാന്ദ്രത 1000 kg/m³ ആണല്ലോ, നമ്മൾ നോക്കിയ സാധനമാണ്. പദാർത്ഥങ്ങളുടെ സാന്ദ്രത ജലത്തിൻ്റെ സാന്ദ്രതയുമായി താരതമ്യം ചെയ്ത് പറയാറുണ്ട്. ഇപ്രകാരം ജലത്തിൻ്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് ഒരു പദാർത്ഥത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നതാണ് ആ പദാർത്ഥത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകമാണ് മണ്ണെണ്ണ എന്ന് പറയുന്നത്, കൂടിയത് ഉപ്പുവെള്ളവും. ഇനി ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതായത് മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ള ഇക്വേഷനാണ് മണ്ണെണ്ണയുടെ സാന്ദ്രത ഡിവൈഡ് ബൈ, അതായത് മണ്ണെണ്ണയുടെ 810 നമ്മൾ പറഞ്ഞു ജലത്തിൻ്റെ 1000. അപ്പോൾ 810 ÷ 1000 ചെയ്ത് കഴിഞ്ഞാൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കിട്ടും. അതായത് ഇവിടെ അതിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇത് ഒന്ന് എഴുതി വെച്ചുള്ളതുകൊണ്ട് ആപേക്ഷിക സാന്ദ്രത ഇസ് ഈക്വൽ ടു വസ്തുവിൻ്റെ സാന്ദ്രത ഡിവൈഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത. എപ്പോഴും ജലത്തിൻ്റെ സാന്ദ്രതയായിരിക്കും അടിയിൽ ഉണ്ടാവുക എന്ന് ഓർക്കുക. പിന്നെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ള വസ്തു, ചിലപ്പോഴേ നമുക്ക് ഈ 810 എന്നുള്ളത് തരൂ, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം കണ്ടുപിടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ എഴുതി വയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 0.81 എന്നുള്ളത് കിട്ടും. ഇനി ഇതേപോലെ ഉപ്പിൻ്റെ ചോദിക്കാം, നമ്മളെത്ര 1025 ആണ് ചെയ്തത് ഡിവൈഡ് ബൈ 1000 ചെയ്യുക, അപ്പോൾ കിട്ടുന്നതാണ്
അതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോമീറ്റർ ആണ്. ഏതാണ്? ഹൈഡ്രോമീറ്റർ. ഇതാണ് നമ്മൾ പ്ലവന തത്വം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്ന് പറഞ്ഞാണ് ഹൈഡ്രോമീറ്റർ. അതേപോലെ രണ്ടാമത്തെയാണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ഈ പാലിൽ അതിൻ്റെ ശുദ്ധതയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് പാലിൽ മായം ചേർക്കുന്നത് കുറ്റകരമാണ്, അതായത് പാലിലെ ജലത്തിൻ്റെ തോത് അളക്കുന്നത് കണ്ടിട്ടില്ലേ, അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കണ്ട. ഞാൻ പറഞ്ഞ ഈ രണ്ട് പോയിന്റ് എഴുതി വയ്ക്കുക. പ്ലവനതത്വം എന്താണെന്നും പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല. നിങ്ങൾ ലാക്ടോമീറ്റർ ഹൈഡ്രോമീറ്റർ ഹൈഗ്രോ അല്ല, ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് പ്ലവനതത്വം ഉപയോഗിച്ചിട്ടാണ്. അടുത്താണ് പാസ്കൽ നിയമം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ പാസ്കൽ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ പാസ്കൽ നിയമത്തിൻ്റെ വസ്തു ഉദാഹരണം നമ്മൾ എഴുതി വെക്കേണ്ടത് JCB ആണ്. JCB ആണ് പാസ്കൽ നിയമത്തിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് മണ്ണുമാന്തിയന്ത്രം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഒന്നുകിൽ അത് എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിട്ടുള്ള വേറൊരു ഓപ്ഷനാണ് ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ഭാഗത്ത് രണ്ട് ഹോൾ. ചിലപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണ രീതിയിൽ തരികയാണെങ്കിലും, അതായത് ഒരു ടൂത്ത് പേസ്റ്റിന് രണ്ട് ഹോൾ തുറക്കുക, അതിനുശേഷം ആദ്യം ടൂത്ത് പേസ്റ്റ് കാലിയാക്കുക. ഈ പരീക്ഷണം എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇതിൽ പറയുന്നത് വളരെ സിമ്പിളാണ്. ആദ്യം ഒരു ടൂത്ത് പേസ്റ്റ് കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ ഹോൾ എടുക്കുക, അതിലേക്ക് പൂർണ്ണമായി വെള്ളം നിറയ്ക്കുന്നതിന് ശേഷം രണ്ട് പുറത്തു ഓരോ ഹോൾ ഇടുക, അതിനുശേഷം ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് നോക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം ശക്തിയായിട്ട് പുറത്തേക്ക് തള്ളുന്നതായിട്ട് കാണാം. ഇതാണ് സത്യം പറഞ്ഞ പാസ്കൽ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രഷർ കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ക്ലീൻ ആയി വരുന്ന പ്രഷർ വരുന്നതിനെയാണ് പാസ്കൽ നിയമം എന്ന് പറയുന്നത്. എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാം. അതേപോലെ പാസ്കൽ നിയമം ഉപയോഗിക്കുന്നതിൻ്റെ അടുത്ത ഉദാഹരണം, അതായത് ഒന്ന് നമ്മൾ JCB എഴുതി വെച്ചു, രണ്ടാമതായിട്ട് നമ്മൾ പറയേണ്ട കാര്യമാണ് ഫ്ലഷ് ടാങ്കിൻ്റെ തത്വം. പ്രധാനമായിട്ട് എപ്പോഴും BSC ചോദിക്കുന്നതാണ് ഫ്ലഷ് ടാങ്ക്. ഫ്ലഷ് ടാങ്കിൻ്റെ തത്വം ഏത് ഉപയോഗിച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ പാസ്കൽ നിയമം ഉപയോഗിച്ചിട്ടാണ്. ഇത് കണ്ടെത്തിയ വ്യക്തിയാണ് ബ്ലൈസ് പാസ്കൽ എന്ന് പറയുന്നത്. അതുകൂടി എഴുതി വയ്ക്കുക. ഇനി എന്താണ് ഒരു പാസ്കൽ നിയമം എന്ന് പറഞ്ഞാൽ, ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന ദ്രാവകമർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. ഇതാണ് പാസ്കൽ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പാസ്കൽ നിയമം എന്താണെന്ന് എഴുതിയേക്കണ്ടേ, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ദ്രാവകത്തിൻ്റെ മർദ്ദം വരും എന്നതാണ് പാസ്കൽ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലഷ് ടാങ്കൊക്കെ അമർത്തുമ്പോൾ ഒരു ഭാഗത്ത് അമർത്തിക്കഴിഞ്ഞാൽ തന്നെ ആ വെള്ളം ചുറ്റുപുറം വരുന്നതും അതുപോലെ തന്നെ ഒരുമിച്ച് താഴോട്ട് പോകുന്നതിന് കാരണം ഈ പാസ്കൽ നിയമമാണ്. അതേപോലെ JCBയുടെ ഹാൻഡില്, അതൊരു ഭാഗത്ത് അമർത്തുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തും അതിൻ്റെ കയ്യിലും കാലിലൊക്കെ ഒരേപോലെ അളവ് വരാൻ കാരണം, അതായത് ഒരേപോലെ മർദ്ദം വരുന്നതിന് കാരണം പാസ്കൽ നിയമമാണ്. ഇനി ആരാണ് ബ്ലൈസ് പാസ്കൽ എന്ന് നോക്കാം. അത് പാസ്കൽ നിയമം കണ്ടെത്തിയ വ്യക്തിയാണ്, അതല്ല അദ്ദേഹത്തെ കുറിച്ച് തന്നിട്ടുള്ളത് നോക്കാം. 1623 June 19 ഫ്രാൻസിൽ ജനിച്ചു. ഗണിതം, ഭൗതികശാസ്ത്രം, തത്വചിന്ത, ദൈവശാസ്ത്രം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചു. 16-ാമത്തെ വയസ്സിൽ ഗണിതശാസ്ത്രത്തിലെ രണ്ട് ഗവേഷണ മേഖലകളായ പ്രൊജക്റ്റ് ജിയോമെട്രി, പ്രോബബിലിറ്റി തിയറി എന്നിവയുടെ തുടക്കം കുറിക്കുന്നതിൽ മുഖ്യ പങ്കു വഹിച്ചു. 1642 19-ാമത്തെ വയസ്സിൽ കണക്കുകൂട്ടൽ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും തുടങ്ങി. ഏകദേശം 50 മാതൃകകളും 20 യന്ത്രങ്ങളുമാക്കി. അദ്ദേഹം നിർമ്മിച്ച ഒരു കണക്ക് കൂട്ടൽ യന്ത്രം പാസ്കൽസ് കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നു. ദ്രാവകങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളായ ഹൈഡ്രോ ഡൈനാമിക്സ്, ഹൈഡ്രോസ്റ്റാറ്റിറ്റിക്സ് എന്നിവയിൽ പഠനം നടത്തിയ വ്യക്തിയാണ് നമ്മുടെ ഈ പാസ്കൽ. ആര്? ബ്ലൈസ് പാസ്കൽ എന്ന് പറയുന്ന വ്യക്തി. ഇനി മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്താണ്? മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല. എഴുതി വയ്ക്കണേ, പോയിന്റ് ആയിട്ട് തന്നെ എഴുതി വയ്ക്കാം. പാസ്കൽ നിയമത്തിൻ്റെ പ്രധാന പോയിന്റാണ് മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അതിന് ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് പാസ്കൽ നിയമത്തിനുള്ള ഉദാഹരണങ്ങളാണ് വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ചോദിക്കാറുണ്ട്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ് തുടങ്ങിയവയൊക്കെ അതിനുള്ള ഉദാഹരണമാണ്. അതേപോലെ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് വന്നിട്ട് ഏത് വന്നിട്ടുണ്ടെങ്കിലും അത് പാസ്കൽ നിയമത്തിന് ഉദാഹരണമാണ്. എന്താണ്? പാസ്കൽ നിയമത്തിന് ഉദാഹരണമാണ്.
ഇനി പാസ്കൽ നിയമത്തിൻ്റെ പാസ്കൽ നിയമം എന്താണ്, അല്ലെങ്കിൽ അതിനൊരു ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് എഴുതി വയ്ക്കുക. അത് ഇതിൽ കൊടുത്തത് പ്രോബ്ലംസ് വഴിയാണ്, അത് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കുക, മർദ്ദം ഈക്വൽ ടു പ്രതലബലം ഡിവൈഡ് ബൈ വിസ്തീർണമാണ്. പ്രതലബലം ഡിവൈഡ് ബൈ വിസ്തീർണമാണ് നമ്മളുടെ പാസ്കൽ നിയമത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി എഴുതി വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫ്ലഷ് ടാങ്ക്, മണ്ണ് മന്തിയ മന്ത്രം, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് വരുന്ന മറ്റ് ഏത് സാധനങ്ങളായാലും അത് പാസ്കൽ നിയമത്തിന് ഉദാഹരണമായിട്ട് വരും. അപ്പോൾ അത്രയാണ് പാസ്കൽ നിയമമായിട്ട് നമുക്ക് നോക്കാനുള്ള ഇത്. ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതാണ് ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്ന സാധനം, അത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ കാർ വാഷൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, അതേ സെയിം സാധനം തന്നെയാണത്. അടുത്തതാണ് കേശികത്വം എന്ന് പറയുന്ന ഭാഗം. കേശികത്വം പ്രധാനമായിട്ടും PSC ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് ഉയർച്ചയും താഴ്ചയും, കേശിക ഉയർച്ചയും കേശിക താഴ്ചയും ഒക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരെ അഥവാ ജലത്തിൻ്റെ ഭാരത്തിന് എതിരായി ജലം ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണ് കേശിക ഉയർച്ച എന്ന് പറയുന്നത്. അതായത് ഗുരുത്വാകർഷണത്തിനെതിരെയായിട്ട് ഒരു സംഭവം ഭൂഗുരുത്വാകർഷണത്തിന് എതിരെ ജലത്തിൻ്റെ അതേപോലെ അഥവാ ജലത്തിൻ്റെ ഭാരത്തിന് എതിരായി ട്യൂബിലൂടെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണ് കേശിക ഉയർച്ച. അതായത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നതൊക്കെ കേശിക ഉയർച്ചയ്ക്കുള്ള ഉദാഹരണങ്ങളാണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ മെർക്കുറി, ഈ കേശിക ഉയർച്ച കാണിക്കുന്നത് പോലെ കേശിക താഴ്ച കാണിക്കുന്ന ഒരു സാധനമാണ് നമ്മളെ മെർക്കുറി. അതൊന്ന് എഴുതി വെക്കണേ. മെർക്കുറി എന്ന് പറയുന്നത് കേശിക താഴ്ച, അതായത് കേശിക താഴ്ച കാണിക്കുന്ന ഒരു ദ്രാവകമാണ് മെർക്കുറി എന്ന് പറയുന്നത്. ഇനി എന്താണ് കേശികത്വം എന്ന് ചോദിച്ചാൽ, ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. കേശിക ഉയർച്ചയ്ക്കുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നു, അതേപോലെ താഴ്ചയ്ക്കുള്ളതും പറഞ്ഞു. ഉയർച്ചയ്ക്കാണെങ്കിൽ നമ്മൾ വിളക്ക് തിരിയിലൂടെ എണ്ണ മുകളിലേക്ക് കയറുന്നത്, എന്നാൽ താഴ്ചയ്ക്ക് ഉദാഹരണമാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ മെർക്കുറിയുടെ കാര്യം. മെർക്കുറി താഴ്ച കാണിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ദ്രാവകമാണ്. ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചില പ്രാണികൾ ജലോപരിതലത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്, അതേപോലെ തന്നെ ദ്രാവക ഉപരിതലത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, അതൊക്കെ ഓരോ ഉദാഹരണങ്ങളാണ്. ഇതിൻ്റെ ഉദാഹരണങ്ങളല്ല അടിയിലോട്ടുണ്ട് ആൻസർ. ദ്രാവക പ്രതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കാറുണ്ടോ? ജലോപരിതലത്തിൽ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലമോ ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണമായ ബലമാണ് പ്രതലബലം. അപ്പോൾ പ്രതലബലത്തിനുള്ള ഉദാഹരണങ്ങളാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനുള്ള ആൻസർ അടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പ്രതലബലത്തിൻ്റെ ഉദാഹരണങ്ങളാണ്, അതായത് പ്രാണികൾ ജലോപരിതലത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതിനുള്ള കാരണം, അതേപോലെ തന്നെ പേപ്പർ ക്ലിപ്പൊക്കെ പൊങ്ങിക്കിടക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രതല ബലമാണ്. ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇനി ഒരു ഇത് ഒരു സോപ്പ് വെള്ളത്തിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രതലബലം കുറയും. എന്താണ് പ്രതലബലം കുറയും? അതായത് ഒരു ജലത്തിലെ എങ്ങനെ പറയാം, സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ, അതായത് ഒരു സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. എങ്ങനെ എഴുതി വെക്കേണ്ടത്, സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും എന്നുള്ളത് എഴുതി വയ്ക്കുക. ഇനി ഇവിടെ എന്താണ് കൊഹിഷൻ ബലം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരേ ഇനം, ഇങ്ങനെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. അതേപോലെ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അഡ്ഹീഷൻ ബലം എന്നും പറയുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ്, ഒരേ ഇനം തന്മാത്രകളാണെങ്കിൽ കൊഹിഷൻ എന്നും വ്യത്യസ്ത തരമാണെങ്കിൽ അഡ്ഹീഷൻ എന്നുമാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാം, കേശികത്വത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് എഴുതി വെച്ചോളുകൊണ്ടു. ഒന്ന്, വേര് മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്നത്, അതേപോലെ തന്നെ ചോക്ക് ഉപയോഗിച്ച് മഷി ആഗിരണം ചെയ്യുന്നത്, ഉപ്പ് കടലാസ് ജലം വലിച്ചെടുക്കുന്നത്, അതേപോലെ മഴക്കാലത്തെ ചുമരുകളിൽ നനവ് പടരുന്നത്, കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കുന്നത്, ഫൗണ്ടൻ പേന പ്രവർത്തിക്കുന്നത് തുടങ്ങിയൊക്കെ കേശികത്വത്തിനുള്ള ഉദാഹരണമാണ്. അപ്പോൾ ഇതൊക്കെ കേശികത്വത്തിനുള്ള ഉദാഹരണമാണ്.
ഇനി അതുപോലെ തന്നെ അഡ്ഹീഷൻ. അഡ്ഹീഷൻ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ അഡ്ഹീഷൻ കൊഹീഷൻ ആണല്ലേ പറഞ്ഞത്, കൊഹീഷനും അഡ്ഹീഷനും പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യത്യസ്ത ഇനം തന്മാത്രകളാണെങ്കിൽ അഡ്ഹീഷനാണ്. അതിനുള്ള ഉദാഹരണം എഴുതി വെച്ചുകൊണ്ടു, ജലത്തുള്ളികൾ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്നതിനുള്ള ബലമാണ് അഡ്ഹീഷൻ ബലം. എന്താണ്? ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലത്തെയാണ് അഡ്ഹീഷൻ ബലം എന്ന് പറയുന്നത്. അതുപോലെ ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റി പിടിക്കാനുള്ള കാരണം അഡ്ഹീഷൻ ബലമാണ്. അപ്പം ഏതൊക്കെയാണ്? ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ, അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും ഓപ്ഷനലായിട്ട്. ആ ഈർക്കിൾ പെൻസിൽ എന്നിവ ജലത്തിൽ മുക്കി ഉയർത്തിയ ജലം പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. ആ ഇതൊക്കെ തന്നെ ഉദാഹരണം. അതേപോലെ ബ്ലാക്ക് ബോർഡ്, ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡ് പറ്റി പിടിച്ചിരിക്കാൻ കാരണം അഡ്ഹീഷനാണ്. കറൻസി നോട്ടുകൾ എണ്ണുമ്പോൾ കൈവിലുകൾ ഇടയ്ക്ക് നനയ്ക്കാനുള്ളതിൻ്റെ കാരണം അഡ്ഹീഷൻ ബലമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അഡ്ഹീഷൻ ബലത്തിനുള്ള ഉദാഹരണം. കോഹീഷൻ ബലത്തിനുള്ള ഉദാഹരണം ഇതിൽ തന്നിട്ടുമില്ല. അപ്പോൾ അഡ്ഹീഷൻ ബലത്തിനുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ? ഓക്കെ, അഡ്ഹീഷൻ ബലം കോഹീഷൻ ബലത്തേക്കാൾ കൂടുതലായ കേശിക ഉയർച്ച ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് എഴുതി വയ്ക്കുക, അഡ്ഹീഷൻ ബലം കോഹീഷൻ ബലത്തേക്കാൾ കൂടുതലായ കേശിക ഉയർച്ചയുണ്ടാകും. എന്നാൽ അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കോഹീഷൻ ബലമെങ്കിൽ കേശിക താഴ്ചയും അനുഭവപ്പെടും. ഈ രണ്ട് പോയിൻ്റ് എഴുതി വയ്ക്കുക. ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, എന്നിരുന്നാലും എഴുതി വയ്ക്കുക. അടുത്തതാണ് നമുക്ക് വിസ്കസ് ബലം. എന്താണ് വിസ്കസ് ബലം എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുന്നത്. ഈ വിസ്കസ് ബലം തന്നെയാണ് ശ്യാനബലം എന്നും അറിയപ്പെടുന്നത്. എന്താണ് ശ്യാനബലം? ശ്യാനബലം എന്നറിയപ്പെടുന്നത് നമ്മുടെ വിസ്കസ് ബലമാണ്. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ തന്നിട്ടുണ്ട്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾ സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണമാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലം ഉളവാക്കാൻ ദ്രാവകത്തിൻ്റെ സവിശേഷ സ്വഭാവമാണ് അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മാത്രമാണ് അതിലുള്ളത്. ഇനി വേണമെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കുക, വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് പോയിസ് ആണ്. എന്താണ് പോയിസ്? അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് എന്നും ഉണ്ട്. രണ്ട് യൂണിറ്റ് ഉണ്ട്. ഒന്ന് പോയിസ് ആണ്. എന്താണ് പോയിസ്? പോയിസ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് വിസ്കോസിറ്റി കൂടിയവയെ വിസ്കസ് ദ്രാവകങ്ങൾ എന്നും വിസ്കോസിറ്റി വളരെ കുറഞ്ഞവയെ മൊബൈൽ ദ്രാവകങ്ങൾ എന്നുമാണ് പറയുന്നത്. എന്താണ് വിസ്കോസിറ്റി കൂടിയതിന് വിസ്കസ് ദ്രാവങ്ങൾ എന്നും കുറഞ്ഞതിന് മൊബൈൽ ദ്രാവങ്ങൾ എന്നുമാണ് പറയുന്നത്. ഇനി വിസ്കോസിറ്റി ഇല്ലാത്ത ദ്രാവകങ്ങളെയാണ് സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഉദാഹരണങ്ങൾ എഴുതി വയ്ക്കുക. വിസ്കോസിറ്റി കൂടിയത്, അതായത് വിസ്കോസിറ്റി കൂടിയവയ്ക്കുള്ള ഉദാഹരണമാണ് തേന്. അതേപോലെ അടുത്ത പോയിന്റായിട്ട് എഴുതി വയ്ക്കുക, എണ്ണ, ഗ്ലിസറിൻ തുടങ്ങിയവയൊക്കെ വിസ്കോസിറ്റി കൂടിയതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയുന്നു. പിന്നെ നമുക്ക് നോക്കാനുള്ള അത് ഇവിടെ ഒരു പോയിന്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, അത് തന്നിട്ടില്ലെങ്കിലും എന്ന് എഴുതിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരാളുടെ ശരീര താപനില പെട്ടെന്ന് കുറയുന്നു. അപ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി കൂടുന്നതിന് രക്തക്കുഴലിലൂടെ രക്തത്തിന് എളുപ്പം ഒഴുകാൻ സാധിക്കാത്ത ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശരീരത്തെ തിരുമി ചൂട് പിടിക്കുമ്പോൾ രക്തത്തിൻ്റെ വിസ്കോസിറ്റി സാധാരണ നിലയിലാവും. അയാൾ അപകടനില തരണം ചെയ്യുകയും ചെയ്യും. അതായത് ഇവിടെ പറയുന്നത് ഷോക്കേറ്റയാളിൻ്റെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം രക്തത്തിൻ്റെ വിസ്കോസിറ്റി കുറയ്ക്കാനാണ്. അതായത് വൈദ്യുതി ഏൽക്കുമ്പോൾ വിസ്കോസിറ്റി കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നമ്മളുടെ LDC സിലബസിലുള്ള ഭാഗമായതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് എടുത്തത്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.